Hi guys, this is Swapna Thomas with you. Welcome back to my channel. In the review chain, Louis Vuitton Croissant purse. This is Louis Vuitton Croissant purse. This is a croissant shape. This is a half moon shape. This is a uniqueness. UC and convenience Yani purse of Yoikinadam, other than a review chain of them, even the review Ningalka Priogena Pedum and the Vijayikinum. Either Louis Vuitton monogram print Lana with another, then the authenticity of Kangana Cheki and another than an anime video and shade the tundra, Ningaka the Apiron and watch here. Either moon sizes were under, one petite, pinna, medium and large. Either PM is small size. This is the measurement. This is the length 5 inches, width 10 inches. This is the depth of the thigh. This is the 2 inches. Now, we carry daily use. This is the daytime. This is the day to night purse. This is the daytime. This is evening time. ഒരു പാർട്ടിക്ക് ഓ ഡിന്നറിനൊക്കെ പോകാനായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസാണിത്. ഇനി ഈ പേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം എന്ന് നോക്കാം. ഇത് ഒന്നുകിൽ ഒരു ഷോൾഡർ പേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്ന ടൈമിൽ ഇത് ഈ ക്രോസാൻ ഷേപ്പിൽ ആയതുകൊണ്ട് കൺവീനിയന്റ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇതിനി അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണുള്ളത്. 3 അഡ്ജസ്റ്റബിൾ ഹോൾസ് ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്ട്രാപ്പ് സാധാരണ പേഴ്സസിനേക്കാളും വൈഡാണ്. ഇതിപ്പം വലിയ പേഴ്സ് ഇതിൻ്റെ 3 സൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബിഗർ സൈസ് ആണെങ്കിൽ ഈ വിഡ്ത്തും കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പ്ലേറ്റ് കാണാം. ഒരു പ്ലേറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് സാധനങ്ങൾ നമ്മൾ വെക്കുന്നില്ലെങ്കിൽ ഇത് വളരെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും. അതേസമയം നമ്മൾ കൂടുതൽ സാധനം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയൊരു പേഴ്സായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് നോക്കാം. സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വഷേറ്റ ലെതറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് പെറ്റീന എന്ന് പറയുന്ന ഒരു കളർ ചേഞ്ച് വരും, ഒരു ഡാർക്ക്നെസ് വരും. അത് നമ്മുടെ കയ്യിലോ ഓയിലോ സ്വെറ്റോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളർ ചേഞ്ചാണ്. അത് ലൂയി വിറ്റോണിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ചെക്ക് കൂടിയാണ്. അത് ലൂയി വിറ്റോണിനാണ് അത് സാധാരണ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് ഫീച്ചറിൽ ഇതിന് മോണോഗ്രാം പ്രിൻ്റ്, പിന്നെ ഇതെല്ലാം ഗോൾഡ് ടോണിലാണ് ഇതിൻ്റെ ഹാർഡ്വെയർ എല്ലാം വരുന്നത്. നല്ല ഷൈനി ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും അകത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റിവ്യൂ കഴിയും. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ നല്ല ഒരു റെഡ് കളറാണ് അകത്ത്. ഒരു സ്ലിപ്പിൻ പോക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ പോക്കറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാമ്പാണുള്ളത്, ഇംപ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നമ്പർ അതിനകത്ത് നോക്കാം. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ പോസ്റ്റ് ചെയ്തേക്കാം. ഇതിപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഒരു പോക്കറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും കൺവീനിയൻസ് ഒക്കെ ഈ പേഴ്സിനെ പറ്റി പറഞ്ഞു. ഇതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കാം. ആകെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോരായ്മ, ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ഹാഫ് മൂൺ ഷേപ്പ് ആയതുകൊണ്ട് ഇതൊരു കുറച്ചൊന്ന് കോൺഷ്യസ് ആയിട്ട് വേണം നമുക്ക് തുറക്കാനായിട്ട്. വലിയ താമസമൊന്നും ഇല്ല, എന്നാലും ആ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു പോരായ്മയും ഈ പേഴ്സിന് ഇല്ല. ഇതില്ല, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു റിവ്യൂ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.